ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹെക്സാഡെസിമൽ അരിത്മെറ്റിക്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ അഡീഷൻ ആണ്. ഹെക്സാഡെസിമൽ അഡീഷൻ, അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ബൈനറി അഡീഷൻ ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹെക്സാഡെസിമൽ അഡീഷൻ റൂൾസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഹെക്സാഡെസിമലിന്റെ റേഞ്ച് അറിയാം, 0 to 15 ആണ്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, ദെൻ 10-നെ നമ്മൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ദെൻ 11B, അങ്ങനെ F 15 വരെയാണ് നമുക്കറിയാമല്ലോ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 6E + C5 ഇതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാല് എത്രയാണ്, 14 ആണ്. സോ ഇ എന്ന് പറയുന്നത് 14 ആണെന്ന് നമുക്കറിയാം. സോ 14 + 5 എത്രയാണ്, 14 + 5 = 19 ആണ്. 19, അപ്പൊ നമുക്ക് 14 + 5 = 19 എന്ന് കിട്ടും. പക്ഷെ ഹെക്സാഡെസിമലിന്റെ റേഞ്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. സോ ദിസ് 19 is greater than 16 വരുമ്പോ 19 - 6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 19 - 6 = 3 എന്ന് കിട്ടും. സോ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇഫ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 16, ദെൻ ആ നമ്പർ 16 ആ നമ്പർ നമ്മൾ 16 മൈനസ് ചെയ്യുക, ആൻസർ കിട്ടും. ആൻസർ ഈസ് 3. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഈസ് 3 വിത്ത് ക്യാരി 1 ആണ്. അങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. സോ ക്യാരി 1, സോ ആൻസർ ഈസ് 3 വിത്ത് ക്യാരി 1. സോ നമ്മളിവിടെ 3 ആഡ് ചെയ്യുക, ക്യാരി ഉണ്ട്. ബൈനറി അഡീഷനിൽ ചെയ്യുന്നത് പോലെ ക്യാരി എന്ന് പറയുന്നത് ഇടത് സൈഡിലെ കോളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഇതിനെ നമ്മൾ സം ചെയ്യുക. സോ 1 + 6 എന്ന് പറയുന്നത് 7 ആണ്, സി എന്ന് പറയുന്നത് 12 ആണ്. സോ 7 + 12 വരും. 7 + 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 19 ആണ് അല്ലേ. 19 വരും, അതായത് 19 > 16 വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 19 - 16 = 3 എന്ന് വരും. ആൻസർ ഈസ് 3 വിത്ത് ക്യാരി 1 വരും. സോ അഗൈൻ 3 വന്നു, ക്യാരി നമ്മൾ വീണ്ടും ഇടത് സൈഡിലെ ഒരു കോളത്തിലേക്ക് ആഡ് ചെയ്തു. സോ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂസ് ഒന്നുമില്ല, ഈ ക്യാരിയെ നമ്മൾ ഇങ്ങോട്ട് എഴുതി. സോ 1, 3, 3 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 3, 3, 16. ഈ മെത്തേഡിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ഹെക്സാഡെസിമൽ അരിത്മെറ്റിക് ചെയ്യുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 5, 6, 8, 9 + 4, 5, 7, 4. 9 + 4 = 13 ആണ് നമുക്കറിയാം. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ എത്രയാണ്, ഡി ആണ്. 8 + 7 = 15 ആണ്, ദാറ്റ് ഈസ് എഫ്. 6 + 5 = 11, ദാറ്റ് ഈസ് ബി. 5 + 4 = 9, 9B FD ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വീണ്ടും 4 + 5 ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്താൽ ആൻസർ ഈസ് 4 + 5 = 9, 16 ആയിരിക്കും. ഇവിടെ സം എന്ന് പറയുന്നത് 9 ആണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 16. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ക്യാരി ഒന്നും വരുന്നില്ല, ആൻസർ അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ വീണ്ടും 5 + 9 നമ്മൾ എടുക്കുക, 9 + 5 = 14 ആണ്. സോ 14 എന്ന് പറയുന്നത് എന്താണ്, ഇ ആണ്. സോ ഇ 16 നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. വീണ്ടും A + B = 16. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്, ബി എന്ന് പറഞ്ഞാൽ 11 ആണ്, ആൻസർ ഈസ് 21 = 16 എന്ന് കിട്ടും. പക്ഷെ നമുക്കറിയാം 21 is greater than 16. സോ നമുക്ക് എന്ത് ചെയ്യണം, 21 - 16 കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വിത്ത് ക്യാരി 1.
So answer is 5 with the carry 1 naanu ezhudendathu. Okay. Veendum oru example kodi namukku nokkam. ADD plus DAD. D is equal to 13 aanu nariyam. A is equal to 10 aanu nariyam. So D plus D is equal to 13 plus 13. That is equal to 26 ennu kittu. This 26 is greater than 16. So namukku 26 minus 16 kandupidikanam. That is equal to 10 with carry 1. So answer is 10 with carry 1. 10 ennu paranja ethrayanu A aanu. So answer is A with carry 1. So namukku ivide A ennu ezhudam. Carry 1 ne ingotte add cheyyam. Then ഇതിന്റെ സം എടുക്കുക 1 d എന്ന് പറഞ്ഞാൽ 13 ആണ് 1 plus 13 is equal to 40 14 14 plus a എന്ന് പറഞ്ഞാൽ 10 ആണ് that is equal to 24 എന്ന് കിട്ടും so 24 is greater than 16 so 24 minus 16 എടുക്കണം that is equal to 8 answer is 8 with carry 1 so നമ്മൾ ഇവിടെ 8 എന്ന് എഴുതി with carry 1 അത് അടുത്ത കോളത്തിലേക്ക് ആഡ് ചെയ്തു then 1 plus a that is 1 plus 10 that is equal to 11 11 plus 13 is equal to again 24 24 വന്നു കഴിഞ്ഞാൽ 8 with carry 1 so 8 with carry 1 ഈ 1 നെ താഴോട്ട് എടുത്ത് എഴുതുക so answer is 188 a 16 ഈ രീതിയിൽ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം 5 എഫ് എ പ്ലസ് 3 ബി 2 പ്ലസ് 6 വൺ എഫ് ആൻസർ കണ്ടുപിടിക്കുക ദെൻ എഫ് 0 ബി എ പ്ലസ് ഇ 9 എ ഡി ആൻസർ കണ്ടുപിടിക്കുക നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്തു നമുക്ക് 16 കിട്ടി എന്ന് വിചാരിക്കുക 16 ഈസ് ഈക്വൽ ടു ഹെക്സാഡെസിമൽ 16 സോ ഇതേപോലെ നമ്മൾ എടുക്കുമല്ലോ അപ്പോൾ 16 ഈസ് ഈക്വൽ ടു 16 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണ രീതിയിൽ ഇവിടെ മൈനസ് ചെയ്ത പോലെ 16 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും സോ ആൻസർ എടുക്കേണ്ടത് 0 വിത്ത് ക്യാരി 1 ഈ 1 ഇടത് സൈഡിലെ കോളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം അങ്ങനെ ഒരു കേസ് വന്നാൽ 0 ആൻസർ ഈ 0 വിത്ത് ക്യാരി 1 ആയിരിക്കും ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 8 ആണ് 8 വിത്ത് ക്യാരി 1 ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും ആൻസർ ഈ 0 വിത്ത് ക്യാരി 1 ആ രീതിയിലായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് ബൈനറി അഡീഷൻ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്തു നോക്കാൻ ശ്രമിക്കുക